ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് പാർട്ട് ആയിട്ട് വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ലേൺ ചെയ്യാൻ പറ്റുന്ന വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ് അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഫ്ലിപ്പ്കാർട്ട് ഫ്ലിപ്കാർട്ട് നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റി വർക്ക് ഫ്രം ഹോം ജോബിന്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്പ്കാർട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമാണ് ട്രസ്റ്റബിളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഫ്ലിപ്പ്കാർട്ട് എന്ത് ജോലി തരും എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നായിരിക്കുമല്ലോ നിങ്ങൾ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജോബ് ഉണ്ട് അതായത് ഏജ് ക്വാളിഫിക്കേഷൻ പ്രിഫറൻസ് ഒന്നുമില്ലാതെ നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ മാത്രം മതി ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല ഒന്നുമില്ല ഫ്ലിപ്പ്കാർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചിട്ട് ജോലി ചെയ്യാനും പറ്റും നമ്മുടെ ഫ്രീ ടൈമിൽ മാത്രം വർക്ക് ചെയ്താൽ മതി എന്നാണ് ഉള്ളത് ഒരു പ്രത്യേകത വരുന്നത് അതായത് ഒരു ഡേ ഒരു ദിവസം നമുക്ക് ഒരു ഹവർ ഒരു മണിക്കൂർ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ എന്താണ് ജോബ് എന്നുള്ളതൊക്കെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഫ്ലിപ്പ്കാർട്ടിലൂടെ ഏൺ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാം ഞാൻ പറയുന്ന സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് വർക്ക് ചെയ്യുക കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നമ്മുടെ ടെലിഗ്രാമിൻ്റെയും ഇൻസ്റ്റയുടെയും ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പറ്റുന്നവരാണെങ്കിൽ ഒന്ന് കയറിട്ട് ഫോളോ ചെയ്യാം അപ്പം നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടിട്ട് വരാം അപ്പോൾ ഇന്ന് പറയാൻ പോണത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ തന്നെ ആപ്പായ ഷോപ് സീനെ പറ്റിയിട്ടാണ് ഇതിലൂടെ ഏൺ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോണത് അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അതുവഴി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ഓപ്പൺ കൊടുക്കുക അപ്പം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ഏണിംഗ് എന്ന് പറഞ്ഞിട്ട് താഴെയുള്ള ഒരു ഓപ്ഷൻ അതാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും ഓൾറെഡി നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഫ്ലിപ്പ്കാർട്ട് അക്കൗണ്ടുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും നമ്മൾ എന്തൊക്കെ ഓർഡേഴ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും കാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ അതൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാം ഹൗ ടു എൺ ഓൺ എന്ന് പറഞ്ഞോ ഫസ്റ്റ് തന്നെ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാം അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത് റീസെല്ലിംഗ് ആണ് പക്ഷേ റീസെല്ലിങ് നോർക്കുമ്പോൾ നിങ്ങൾ മീഷോ പോലെ ആയിരിക്കുമെന്ന് വിചാരിക്കും ഒരിക്കലും അല്ല അപ്പം മീഷോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ നമ്മൾ ൂട്ടിയിട്ടിട്ട് നമ്മൾ സെയിൽ ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ ഇതിൽ നമുക്ക് എമൗണ്ട് കൂട്ടിയിടാനോ ഒന്നും പറ്റില്ല നമ്മൾ സെയിൽ ചെയ്യുന്നതിന് ഇവർ ഒരു കമ്മീഷൻ തരികയാണ് നമുക്ക് ചെയ്യുന്നത് അപ്പം മുകളിൽ തന്നെ കാണാം സ്റ്റാർട്ട് യുവർ ബിസിനസ് വിത്ത് സീറോ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഏൺ റുപ്പീസ് തേർട്ടി തൗസൻഡ് പെർ മന്ത് അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുക എങ്ങനെയാണ് അതിൻ്റെ കമ്മീഷൻ കാണുക അതിൻ്റെ ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പം മെൻ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ എടുക്കുകയാണ് അതിൽ ടീ ഷർട്ട് നമുക്ക് സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടീ ഷർട്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുക്കാം അപ്പോൾ ഓരോരോ ടീ ഷർട്ടിൻ്റെയും നേരെ അതിൻ്റെ കമ്മീഷൻ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇരുന്നൂറ്റൊമ്പത് രൂപയുടെ ഒരു ടീഷർട്ടാണ് അതിന്റെ അത് നമ്മൾ ഫ്രണ്ട്സിനോ ആർക്കോ ആർക്കെങ്കിലും സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇരുപത്തി മൂന്ന് രൂപ കമ്മീഷനാണ് അതുപോലെ എല്ലാത്തിൻ്റെയും റേറ്റ് ഡിഫറെന്റ് ആയിരിക്കും ഇപ്പോൾ സെക്കൻഡ് മൺഡ് ആ ഒരു ടീഷർട്ട് നമുക്ക് വിൽക്കുകയാണെങ്കിൽ നമുക്ക് നാൽപ്പത്തി രൂപയാണ് കമ്മീഷൻ വരുന്നത് ഇപ്പം മൂന്ന് ഒരു മൂന്ന് കോംബപ്പ ഒക്കെ ഉണ്ട് അത് നമ്മൾ സെയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് അമ്പത്തി രൂപ കമ്മീഷൻ വരുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് ഒരു കമ്മീഷൻ വരുന്നത് നമുക്ക് ഇതൊരിക്കലും കൂട്ടി വിൽക്കാനോ അങ്ങനെയൊന്നും സാധിക്കില്ല ഇവർ ഫിക്സ് ചെയ്ത് ഈ ഒരു കമ്മീഷൻ മാത്രമാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ റിട്ടേണബിൾ പോളിസി അവൈലബിൾ ആണ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന് പ്രശ്നമോ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യുവാനും സാധിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ആൾക്കാർക്ക് സെയിൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ആഡ് ടു ടു കാർട്ട് 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 ഇവിടെ കൊടുക്കാം ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് കൊടുക്കുന്നില്ല അപ്പം എൻ്റെ കാർട്ടിൽ പോയി നോക്കി കഴിഞ്ഞാല് രണ്ട് സാധനം ഉണ്ട് ഒന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടാണ് ഉള്ളത് ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് ഒരു പോളിസ്റ്റർ അഡൾട്ട് മോസ്കിറ്റോ നെറ്റ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഓർഡർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇതിലിപ്പം പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിനിപ്പം മൊസ്കിറ്റോനെറ്റ് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഏൺ ഫോർട്ടി വൺ റുപ്പീസാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ക്വാണ്ടിറ്റി വൺ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം അതിനുശേഷം ടോട്ടൽ എമൗണ്ട് ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്നെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വാങ്ങിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് റീസെയിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ പ്ലേസ് ഓർഡർ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ വരുന്ന ഇൻ്റർഫേസ് ആണ് ഇത് അപ്പം ആഡ് കസ്റ്റമർ എന്നുള്ള ഓപ്ഷനാണ് കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത് ഓൾറെഡി നമ്മൾ കൊടുത്ത അഡ്രസ്സിലേക്കാണെങ്കിൽ ആ ഒരു അഡ്രസ്സ് തന്നെ സെലക്ട് ചെയ്താൽ മതി അപ്പോൾ പുതിയതായിട്ട് ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് കസ്റ്റമർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം അതിനുശേഷം അവരുടെ ഫുൾ നെയിം കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക അത് മസ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക കറക്റ്റ് നമ്പർ കൊടുക്കണം വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ കൊടുക്കണം അപ്പോൾ രണ്ട് നമ്പർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആഡ് ആൾട്ടർനേറ്റ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ രണ്ട് ഫോൺ നമ്പർ നമുക്ക് കൊടുക്കാം പിന്നെ പിൻകോഡ് കൊടുക്കുക നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കുക സിറ്റി കൊടുക്കുക പിന്നെ ഹൗസ് നമ്പർ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക അതുപോലെ അവരുടെ അടുത്ത് എന്തെങ്കിലും ലാൻഡ് മാർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീട്ടിലേക്കാണെങ്കിൽ നമ്മൾ ഹോം സെലക്ട് ചെയ്യുക വർക്കാണെങ്കിൽ നമ്മൾ വർക്ക് സെലക്ട് ചെയ്തിട്ട് സേവ് അഡ്രസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് താഴെ ഡെലിവർ ഹിയർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു ഇന്റർഫേസിലേക്ക് പോകും അപ്പം നമ്മൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്നാണ് ഒന്നുകൂടെ ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ ഇപ്പോൾ കോൺട്രിബ്യൂട്ട് റുപ്പീസ് ടെൻ ഫോർ ദി കോവിഡ് നയൻറ്റീൻ ഫണ്ട് റേസർ ഇപ്പോൾ ഒരു പുതിയൊരു ഓപ്ഷനാണ് ആണ് കേട്ടോ നമുക്ക് കിട്ടുന്ന കമ്മീഷനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പത്ത് രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യാം അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നെക്സ്റ്റ് പോകുന്നത് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കാണ് നമുക്ക് യു പി ഐ വച്ച് വെച്ചിട്ട് വേണമെങ്കിൽ പേ ചെയ്യാം അവർ നമുക്ക് ഓൾറെഡി ക്യാഷ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ എ ടി എം കാർഡോ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം പേ ടി എം വാലറ്റ് വെച്ചിട്ട് ചെയ്യാം നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അതും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ഓൾ ആൾ എല്ലാ ആൾക്കാരും ചൂസ് ചെയ്യുന്നത് അധികം ചൂസ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആണ് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് അവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ അടുത്തുനിന്ന് തന്നെ ക്യാഷ് വാങ്ങിക്കോളും അപ്പം അത് സെലക്ട് ചെയ്തിട്ട് പ്ലേസ് ഓർഡർ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു ഓപ്ഷൻസ് വരിക ഇതിലിപ്പോ ഒരു ക്യാപ്റ്റ കൊടുത്തിട്ടുണ്ട് നാനൂറ്റി എൺപത്തി ഒന്ന് ആ ഒരു ക്യാരക്ടേഴ്സ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് കൺഫേം ഓർഡർ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം നമ്മുടെ ഓർഡർ ഇവിടെ പ്ലേസ്ഡ് ആയിട്ടുണ്ട് ഓക്കെ ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് നമ്മൾ ഓർഡർ ചെയ്ത ഡീറ്റെയിൽസ് കാണണം എന്നുണ്ടെങ്കിൽ എക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുത്തിട്ട് അതിൽ മൈ ഓർഡേഴ്സ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ നമ്മൾ ഓർഡർ വന്നിട്ടുണ്ട് ൊന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് പ്രൊഡക്റ്റ് കസ്റ്റമറുടെ കയ്യിലെത്തിയിട്ട് റിട്ടേൺ ഡേറ്റും കൂടി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുന്നത് അപ്പോൾ ഇതിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഏണിംഗ്സ് ഓർഡേഴ്സ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ മൈ ഏണിങ്സ് എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ അവർ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് കാണാൻ പറ്റും അതുപോലെ ഔട്ട് സ്റ്റാൻഡിങ് നമുക്ക് എത്ര വരാനുണ്ട് എന്നുള്ള എമൗണ്ട് നമുക്ക് കാണാൻ പറ്റും വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഏണിംഗ്സ് നമുക്ക് എങ്ങനെയാണ് വരുന്നത് ഇതിൽ റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ നോക്കാം അപ്പൊ ഇതിൽ കാണിക്കുന്നുണ്ട് വാട്ട് ആർ ദി മോഡ്സ് ഓഫ് പേയ്മെന്റ് ഫോർ കമ്മീഷൻ പേ ഔട്ട് ഈ ഒരു കമ്മീഷൻ നമുക്ക് എങ്ങനെയാണ് പേ ഔട്ട് ചെയ്തെടുക്കാൻ സാധിക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആ ഓപ്ഷനിൽ അവർ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു കമ്മീഷൻ അവർ തരുന്നത് ഫ്ലിപ്പ്കാർട്ട് ഗിഫ്റ്റ് വൗച്ചറായിട്ടാണ് നമുക്ക് ക്യാഷ് ആയിട്ടല്ല തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ക്യാഷ് ആയിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റില്ലേ പറ്റില്ല പക്ഷെ നമുക്ക് ക്യാഷ് ആയിട്ട് എടുക്കണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സിനാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യുക അവർക്ക് സെല് ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ അപ്ലൈ ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് വൗച്ചർ അപ്ലൈ ചെയ്യാം ആ ഒരു എമൗണ്ട് നമുക്ക് എടുക്കാം കാരണം നമ്മുടെ ഗിഫ്റ്റ് വൗച്ചർ നമ്മൾക്ക് അവർക്ക് വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ സാധിക്കും അല്ലാതെ ഇതിൽ നിന്ന് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല അപ്പൊ നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചേഴ്സും കിട്ടും അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ചെയ്യുക അപ്പൊ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ